ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോബൂസ് വേൾഡ്. ഗോബൂസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഈ സമയത്തൊക്കെ കാണാറുള്ളത് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക വെച്ച് നമുക്കൊരു അടിപൊളി അച്ചാറുണ്ടാക്കിയാലോ? സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. പോകാം വീഡിയോയിലേക്ക്. ഇതാ ചാമ്പയ്ക്ക അരിഞ്ഞ് വെയിലത്ത് വെച്ച് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വാട്ടം, കാരണം ഒരുപാട് വെള്ളം ഉണ്ടല്ലോ ചാമ്പങ്ങക്കകത്ത്. അതുകൊണ്ട് എന്നിട്ടെടുത്തതാണ്. ദേ കണ്ടോ, ഇനി നമുക്കിത് അച്ചാറിടണം. അച്ചാറിടാൻ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യമാണ്. ദേ ഇതുപോലെ ചെറുതായി നമ്മൾ കീറിയെടുക്കണം. അച്ചാറിനല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞതിന് ശേഷം ദേ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇതിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഒന്ന് മൊരിച്ചെടുക്കുക. ദേ എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. 3 സ്പൂൺ മുളക് പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ മുളക് പൊടി ഇതേ ഈ എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ ആ പച്ചമണം പോണം. ദേ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ വെയിലത്ത് വാട്ടി വെച്ചിരിക്കുന്ന ആ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മുളക് പൊടിയൊക്കെ അതിനകത്ത് അങ്ങ് പിടിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ദേ അതിനുശേഷം നമുക്ക് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയത് കൊണ്ടാട്ടോ ഇതിനകത്ത് വെള്ളമില്ലാത്തത്. ഇല്ലേ ഇതിനകത്തൊന്നും ഇപ്പോൾ കുടു കുടന്ന് വെള്ളം ചാടിയേ ചാമ്പയ്ക്കല്ലേ. ദേ നന്നായിട്ട് ഇളക്കി അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീരെ കുറച്ച് മതി കേട്ടോ. വെള്ളം വറ്റി ദേ ഇത് വെന്ത് വരുമ്പോൾ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ 1 സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഉലുവാപ്പൊടി 2 സ്പൂൺ, പിന്നെ നമുക്ക് ആവശ്യമായിട്ട് കായപ്പൊടിയാണ്. ദേ 1 സ്പൂൺ കായപ്പൊടി, അത് നമുക്ക് അങ്ങോട്ട് തൂളി കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് തിളക്കി യോജിപ്പിക്കണം. ഈ കായപ്പൊടി ഉലുവാപ്പൊടി എല്ലായിടത്തും എത്തണം. ഇപ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ, സൂപ്പർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണേൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.